நீ வாழ ஞாபகம் போற ചേട്ടൻ, ഞാൻ വരില്ല. നീ വരില്ലെന്നറിയാം, അതുകൊണ്ടാണല്ലോ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നത്. എടാ, നിനക്കൊക്കെ ഇവനെ വല്ല കൊള്ളാവുന്നോടത്തും കൊണ്ട് താമസിപ്പിച്ചോടായിരുന്നു. കൊല്ലം രണ്ടായി, എന്നിട്ട് ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ആളില്ലാത്ത നേരം നോക്കി വന്ന് കണ്ടവന്റെ പള്ളയ്ക്ക് ഉണ്ടം കയറ്റി പോകുമ്പോൾ ഓർക്കണമായിരുന്നു. ഇവന്റെ അമ്മായമ്മനും തീർത്ത് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളിപ്പം ഇങ്ങോട്ട് വിട്ടത് കമ്മത്താ. തീർക്കുമ്പോ അടങ്കലടിച്ച് തീർക്കണം, അല്ലാതെ കുറവളിയിൽ തൃശ്വാസം ബാക്കി വെച്ച് പോന്നാ. അവനൊക്കെ ഇതുപോലെ ഇങ്ങ് പൊങ്ങിപ്പോരും. അതിന് നീ എന്നാത്തിനാ ഇവിടെ കിടന്ന് മസലൂരിപ്പിക്കുന്നേ? നീയൊക്കെ നമ്മളറിയാതെ വന്നവരെ തലവഴി കാണിക്കും. ഒടുവിൽ വല്ലവന്റെ കാഞ്ചിക്ക് നമ്മൾ തലവെച്ചു കൊടുക്കണം. കമ്മത്തിന് വേണ്ടതിനി എന്നെ ഇവനിയുമാണ്. ഈ കോൺട്രാക്ടർ ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് ആണയിട്ട് പറഞ്ഞതാ. പക്ഷേ അയാൾ വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് ഇവനെയും കൊണ്ട് ഞങ്ങൾ അങ്ങ് പോവാ. കബൂർ സീൻ പിടിക്കാൻ ഞങ്ങളില്ല. ഇവനെ അങ്ങ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാ അത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഏതായാലും മുക്കരി പള്ളിയിൽ കയറി, ഇനി ഓടിയിട്ടിറങ്ങാം. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണം. അങ്ങനെ നീ മാത്രം ജീവിച്ചാ പോരല്ലോ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇവനെ കൊണ്ടുപോയിട്ട് നീയൊന്നും അങ്ങനെ ജീവിക്കണം. എന്തേ വെക്കണില്ലേ? ഓ, ഞാനും വെച്ചേക്കാം. അവള് കരയുന്നത് എനിക്ക് വേണ്ടിയാ. അവിടെ നിന്ന് വെറുതെ മഞ്ഞ വെള്ളണ്ട, ആത്തേ കയറിയിരിക്കാം. എന്തിനാ അവരിപ്പ വന്നെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അയ്യപ്പൻ ചേട്ടനും ഫക്കീർ വേറൊരു കാര്യം പറയാൻ വന്നു. അല്ല, എന്താണെന്ന് പറ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ, വെറുതെ ബോറാവല്ലേ.